കെ പി സി പുനസംഘടന ചർച്ചകൾ അവസാനിച്ചു അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും കേരളത്തിലേക്ക് മടങ്ങി പ്രവർത്തിക്കുന്നവരെ മാത്രം പരിഗണിക്കണമെന്ന സോണിയാഗാന്ധിയെ അറിയിച്ചെന്ന് മുല്ലപ്പള്ളി പ്രതികരിച്ചു ഒരാൾക്ക് ഒരു പദവി മതിയെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ടി എൻ പ്രതാപനും വി ഡി സതീശനും നേതൃത്വത്തെ അറിയിച്ചിരുന്നു വൈശാഖ് ശ്രീധരൻ നൽകും ചർച്ചകൾ കഴിഞ്ഞു ഇവിടെ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോകുമ്പോൾ പറഞ്ഞിരുന്നത് ജംബോ പട്ടിക വേണ്ട ഒരാൾക്കൊരു പദവി എന്നുള്ളതാണ് ഹൈക്കമാൻഡും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ചിലർ ഒറ്റ പദവി എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തു ഹൈക്കമാൻഡിനെ ഈ ചർച്ച തീരുമ്പോഴും തർക്കങ്ങൾ നീളുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നിമി അത്തരത്തിലുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെയധികം സങ്കീർണമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കെ പി സി സി ഭാരവാഹിക പട്ടിക എത്തിയിരിക്കുന്നത് എന്തായാലും മുല്ലപ്പള്ളിയുടെ തീരുമാനത്തെ ഹൈക്കമാൻഡ് ചെവികൊള്ളുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്ന സൂചനകൾ സൂചനകളനുസരിച്ച് നമുക്ക് പുറത്ത് പുറത്ത് വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ട ഭാരവാഹിത്വം വേണ്ട എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർത്തിരിക്കുകയും ചെയ്തിരുന്നു അതിനനുസരിച്ച് പട്ടികയിൽ നിന്ന് ജനപ്രതിനിധികളെ ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ മൂന്ന് പേരാണ് സ്വയം പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് അവർ ഹൈക്കമാൻഡിനെ ഇക്കാര്യം കത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എ പി അനിൽകുമാറും അതുപോലെ തന്നെ വി ഡി സതീശൻ വി ഡി സതീശൻ രണ്ട് എം എൽ എമാരാണ് ഇക്കാര്യം അറിയിച്ചത് അതുപോലെ തന്നെ ടി എൻ പ്രതാപൻ എം പി ടി എം പ്രതാപൻ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വി ഡി സതീശന്റെ കത്തിൽ പറയുന്നത് കെ പി സി സി പുനഃസംഘടന ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അതുപോലെ തന്നെ തദ്ദേശത്തെ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് ഈ ഘട്ടത്തിൽ ജമ്പു പട്ടിക ഒരു ും ജനങ്ങൾ പോലും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടിയെ നാണക്കേടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ പട്ടിക എന്നാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചത് ഇതേ തുടർന്ന് മൂന്ന് പേരും പിന്മാറാനുള്ള ഹൈക്കമാൻഡിനെ അറിയിക്കുകയായിരുന്നു ഇതിന് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും തന്നെ ജനപ്രതിനിധികളെ ഒഴിവാക്കണമെന്ന എന്ന എന്ന നീക്കുപോക്കിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പക്ഷേങ്കിൽ എന്തായാലും ഇതിൽ പട്ടിക എപ്പോൾ ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ കേരളത്തിലെ കേരളത്തിലേക്ക് മടങ്ങി മടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഉമ്മൻചാണ്ടിയും കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു ഇന്ന് സോണിയാഗാന്ധിയുമായി ഇന്ന് ഹൈക്കമാൻഡിനെ എന്തായാലും അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തിക്കുന്നവരുടെ മികവ് അതായത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ മികവ് അതനുസരിച്ചുള്ള പട്ടിക ഉണ്ടാക്കണം അതിനനുസരിച്ചുള്ള നിർദ്ദേശം നൽകണമെന്ന് തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നത് നൽകണം തന്നെയായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പട്ടികയിലടക്കം തന്നെ ഈ മികവ് പരിഗണിക്കാനുള്ള അത്തരം നീക്കങ്ങളിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരവാഹി പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പ്രധാന ഭാരവാഹികളുടെ എണ്ണം ചുരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈസ് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ്മാരുടെ എണ്ണത്തിലും കാര്യമായി തന്നെ കുറവ് കുറവുണ്ടാകണം ആറ് വർക്കിംഗ് പ്രസിഡന്റ്മാർ എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം സോണിയാഗാന്ധി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഇപ്പോൾ നിലവിലുള്ള നിലവിൽ തുടരുന്ന രണ്ട് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷും ഇവർ രണ്ടും തുടരണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ഹൈക്കമാൻഡിനെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ ഇരട്ട പദവി എന്നത് ബാധകമാക്കേണ്ട സാഹചര്യമില്ല കാരണം ഇവരെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തിന് വന്ന വർക്കിംഗ് പ്രസിഡന്റുമാരാണ് അതുകൊണ്ട് ഇതുതന്നെ ഇവരെ ഇവരെ നിലനിർത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ കാര്യത്തിൽ അവരെ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കണം കാരണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ മികവ് അനുസരിച്ചുകൊണ്ട് അവരുടെ ഈ പരിഗണി പട്ടികയിൽ പരിഗണിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും നൂറ്റി പേരുടെ പട്ടികയാണ് ഇന്നലെ കൈമാറിയത് ഹൈക്കമാൻഡ് ആ പട്ടിക അംഗീകരിച്ചിട്ടില്ല ഹൈക്കമാൻഡ് അന്ന് ഇന്നലെ തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുണ്ടായ ഒരു പട്ടികയാണ് അതുകൊണ്ട് തന്നെ വനിതാ പ്രാതിനിധ്യമില്ല ദളിത് പ്രാതിനിധ്യം കുറവാണ് അതുപോലെ തന്നെ ഹൈക്കമാൻഡ് നേരത്തെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശവും പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ഇനി പട്ടിക ഉണ്ടാ പട്ടിക അംഗീകരിക്കണമെങ്കിൽ തന്നെ ഈ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളും ഇരട്ട പദവി ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള സമവാ സമാവാക്യങ്ങളൊക്കെ ഗ്രൂപ്പുകൾ മാറേണ്ടി വരും ഗ്രൂപ്പിന്റെ പ്രാ പ്രാതിനിധ്യം അതായത് ക്ഷമിക്കണം ഗ്രൂപ്പ് ഇതര അത് ഗ്രൂപ്പിലില്ലാത്തവർക്കും അർഹിക്കുന്ന പ്രാതിനിധ്യം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ൂറ്റി ഇരുപത്തിയേഴ് പേരുടെ പട്ടികയായിരുന്നു ഇന്നലെ നൽകിയത് ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും ഏതായാലും ജംബോ പട്ടിക വേണ്ട എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുമുള്ളത് വൈശാഖ് ആണ് വിവരങ്ങൾ നൽകിയത്